ഹായ് ഹലോ മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാന്ദ്രം ഇപ്പോൾ അടിപൊളിയാണ്. ശിവാഞ്ജലി സീനുകൾ കൂടുതൽ ഉൾപ്പെടുത്തി അടിപൊളിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലും ശിവാഞ്ജലി സീനുകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡും ശിവാഞ്ജലി ഫാൻസ് കാത്തിരുന്ന് കണ്ടോളൂ. ഇന്നത്തെ എപ്പിസോഡിലും നമുക്ക് അവരുടെ അടിപൊളി റൊമാൻസും ഒക്കെ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം അഞ്ജലി കൃഷ്ണ സ്റ്റോസിൽ എത്തിയിരുന്നു. ശിവനുള്ള ഫുഡും കൊണ്ടായിരുന്നു ആ വരവ്. പിന്നെ രണ്ടുപേരും കൂടെ പഴയ കാര്യം ഓർക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടുപേരെയും അവരുടെ ആ ഒരു പരസ്പരമുള്ള സ്നേഹവും ആ ഒരു ചെറിയ റൊമാൻസും നോട്ടവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവർ ഒരുമിച്ച് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതും അതിനിടയിൽ അവരെ അറിയാതെ പരസ്പരം ദേഹത്ത് തട്ടുന്നതും അതിനുശേഷം അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ഒക്കെ കാണാം. ശിവാഞ്ജലിയുടെ ആ ഒരു നോട്ടം ഒരു രക്ഷയില്ല. ഇങ്ങനെ നോക്കല്ലേ എൻ്റെ ശിവാഞ്ജലി. പിന്നെ നമ്മുടെ കണ്ണൻ എന്തായാലും അവരുടെ അടുത്തേക്ക് എത്തും. ഈ ഇവരുടെ ഈ ഒരു പ്രണയത്തിനിടയിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു സ്വർഗത്തിനിടയിൽ കട്ടുറുമ്പ് കണ്ണൻ തന്നെയാണല്ലോ. അഞ്ജലിയുടെ കൂടെ വരാൻ നിന്ന കണ്ണനെ ഒഴിവാക്കിയാണ് അഞ്ജലി കടയിലേക്ക് വന്നത്. ഞാൻ എൻ്റെ കെട്ടിയോന് ഭക്ഷണം കൊണ്ട് പോകുന്നിടത്ത് നീ വലിഞ്ഞു കയറി വരേണ്ട ഒരാവശ്യമില്ലെന്നായിരുന്നു അഞ്ജു കണ്ണനോട് പറഞ്ഞിരുന്നത്. പോകാൻ ഇറങ്ങിയ ശേഷം മുറ്റത്ത് നിന്നായിരുന്നു അഞ്ജു ഈ താക്കീതൊക്കെ കണ്ണന് കൊടുത്തിരുന്നത്. കണ്ണൻ ദേവേടത്തിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മിണ്ടിയാൽ കൊന്നു കളയുമെന്ന് കണ്ണനെ ഭീഷണിപ്പെടുത്തി അതിനുശേഷമാണ് അഞ്ജു വണ്ടിയൊക്കെ എടുത്ത് കടയിലേക്ക് പോയിരുന്നത്. എന്തായാലും അഞ്ജലിയുടെ കൂടെ പോകാൻ കഴിയാത്തതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണന്. അഞ്ജലിയുടെ കൂടെ പോവുകയാണെന്ന് എല്ലാവരോടും പറഞ്ഞിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലാനും കണ്ണനൊരു മടിയും ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ലച്ചു അപ്പച്ചിയും തമ്പിയും കൂടെ വീട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പമ്മിക്കളിച്ച് നിൽക്കുകയായിരുന്നു നമ്മുടെ കണ്ണൻ. ദേവിയേട്ടത്തി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ദേവിയേട്ടത്തി ഇതൊക്കെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു കണ്ണൻ. എന്തായാലും അതുകൊണ്ട് തന്നെ കണ്ണൻ വീട്ടിൽ കയറാതെ കടയിലേക്ക് ഓടിയെത്തുകയാണ്. ആകെ തളർന്ന് അവശനായിട്ടാണ് നമ്മുടെ കണ്ണൻ കടയിലേക്ക് വരുന്നത്. അത് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. കടയിലെത്തുന്ന കണ്ണന് ആഹാരമൊക്കെ കൊടുത്തിട്ട് കഴിച്ചിട്ട് വേഗം പൊക്കോണോ എന്ന് അഞ്ജലി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് നടക്കില്ല, വലിയേട്ടൻ വന്നിട്ടേ ഞാൻ പോകൂ എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അതും നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ കണ്ണൻ ശിവാഞ്ജലിമാർക്കിടയിൽ ഒരു കട്ടുറുമ്പായി തന്നെ തുടരുമോ എന്നൊക്കെയുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ലച്ചു അപ്പച്ചി സാന്ദ്രനത്തിൽ താമസിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. അവിടെ താമസിക്കാൻ കുറച്ച് ദിവസം അപ്പുവിൻ്റെ കൂടെ താമസിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. ഹരിയും അപ്പുവിനെയും കൂട്ടി ഒരു പർച്ചേസിംഗ് എന്നൊക്കെ പറഞ്ഞ് തമ്പിയും ലച്ചു അപ്പച്ചി എല്ലാവരും കൂടി ഇന്ന് പോകുന്നുണ്ട്. അതൊക്കെ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി എന്തിനൊക്കെയുള്ള പുറപ്പാടാണെന്നുള്ളത് നമുക്ക് പരമ്പര കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. അതൊക്കെ നിങ്ങൾ കാത്തിരുന്ന് തന്നെ കണ്ടോളൂ. പിന്നെ എന്തായാലും ലച്ചു അപ്പച്ചി സാന്ദ്രനത്തിൽ നിൽക്കാൻ തീരുമാനിച്ചതോടെ സാന്ദ്രനത്തിലുള്ളവരുടെ സമാധാനം പോയി എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി എന്തൊക്കെ തലവേദനയാണ് ലച്ചു അപ്പച്ചി സാന്ദ്രനത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ളതും എല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരുന്ന് കണ്ടോളൂ. അപ്പച്ചി ഇവരെ തമ്മിൽ അടുപ്പിച്ചേ അടങ്ങൂ എന്നൊരു വാശിയിലൊക്കെ തന്നെയാണ് കട്ടുറുമ്പായി കണ്ണനെ ഒഴിവാക്കി ശിവനും അഞ്ജലിയും കൂടി കളക്ഷൻ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇനി കളക്ഷൻ എടുക്കാൻ തന്നെയാണോ ഇവർ പോകുന്നത് എന്നൊക്കെ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും എല്ലാ സാന്ദ്രനത്തെ തകർക്കാൻ വേണ്ടി തമ്പിയും ലച്ചും ഒക്കെ ശ്രമിക്കുമ്പോഴും ഇതിനിടയിൽ നല്ല പ്രണയവും റൊമാൻസും സ്നേഹവും ഒക്കെ ആയിട്ട് നമ്മുടെ ശിവനും അഞ്ജലിയൊക്കെ പോകുന്നുണ്ട്. ഈ ലച്ചു അപ്പച്ചി പുരാണമൊക്കെ കാണിക്കുന്നതിനിടയിലും നമ്മുടെ ശിവാഞ്ജലി സീനൊക്കെ റൈറ്റർ മാമൻ കാണിക്കുന്നുണ്ട്. എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ശത്രു നമ്മുടെ കണ്ണനെ ഉപദേശിക്കുന്നൊക്കെയുണ്ട്. ആ ഉപദേശം എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഈ സാന്ദ്രനത്തിൽ നടക്കാൻ പോകുന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കുത്തിത്തിരിപ്പും മേശിനിയും ഒക്കെ ഉണ്ടാക്കി സാന്ദ്രനം അപ്പച്ചി കുളം തോണ്ടുമോ കുട്ടിച്ചോറാക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കണ്ടോളൂ.